വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാദമി. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് KTET 3 മാത്തമാറ്റിക്സിലെ പോളിനോമിയൽ എന്ന് പറയുന്ന പോർഷനിലെ പോളിനോമിയലിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഈസിയായി സിമ്പിൾ ട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാനായി പോകുന്നത്. ക്വസ്റ്റ്യൻ അപ്പോൾ ഇതാണ്, 7x³ + 6x - 8 ഡിവിഷൻ x - 4, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമുക്കിത് ഡിവൈഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെപ്പ് 1 ആണ്. x - 4 0 കൊടുക്കുക. അപ്പോൾ x = എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. സ്റ്റെപ്പ് 2 എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ 7x³ + 6x - 8 എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കൂടെ എടുത്തെഴുതാം, 7x³ + 6x - 8 ഈ ഫംഗ്ഷനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എക്സ് ക്യൂബ് കഴിഞ്ഞാൽ പിന്നെ എക്സ് ആണ് വരുന്നത്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എക്സ് ക്യൂബ് കഴിഞ്ഞാൽ അടുത്ത ടേം എന്ത് വരണം? x² ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എന്തായിട്ട് മാറും? 7x³ + 0x² + 6x - 8 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് എഴുതുകയാണ്. അപ്പൊ ഇവിടെ 7 ഞാൻ എഴുതി, 0 എടുത്ത് എഴുതി, 6 എഴുതുകയാണ്, ദെൻ -8 ഞാൻ ഇവിടെ എഴുതുകയാണ്. എഴുതുമ്പോൾ എന്തായാലും എന്ത് വരണം? അതിന്റെ കോഎഫിഷ്യന്റ് എന്താണോ വാല്യൂ വരേണ്ടത്, ആ വാല്യൂ തീർച്ചയായും ഇവിടെ വരണം നമ്മൾ എഴുതാം. അപ്പൊ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 0 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 0 കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാല്യൂവിലും എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പവറിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? 0 എന്ന് പറയുന്ന ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിതിങ്ങനെ എഴുതിയേക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാണ്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 4 എഴുതുന്നു, ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? 7, മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ 7 എടുത്ത് എഴുതുകയാണ്. ദെൻ നമ്മൾ 7 × 4 മൾട്ടിപ്പിൾ ചെയ്യാണ്. 7 × 4 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര വരും? 8 അല്ലേ. 8 മീൻസ് 28 വരുന്നു. നേരെ ആ വാല്യൂ ഇവിടെ കൊണ്ട് എഴുതുകയാണ്, ആഡ് ചെയ്യുന്നു. 28 + 0 എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 28 ആണ്. ഇനി എന്ത് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ 28നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പോൾ 28നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 112 എന്ന് പറയുന്ന ആൻസർ വരും. ആ ആൻസർ നമ്മളിവിടെ എടുത്ത് എഴുതുകയാണ്. വീണ്ടും ആഡ് ചെയ്യാം, 118 ആയിട്ട് മാറും. 118നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് അല്ല, 118. അപ്പൊ 118 എന്ന് പറയുന്ന നമ്പറിനെ വീണ്ടും എന്താണ് ചെയ്യുന്നത്? 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്പിൾ ചെയ്യാണ്. 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 472 ആണ്. 472 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 464 എന്ന് പറയുന്ന ആൻസർ വരും. ഇപ്പൊ ഇത് എന്ന് പറയുന്നത് എന്തല്ല? 0 ഈക്വലന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ആക്ച്വലി 7x³ - 6x - 8 എന്ന് പറയുന്നത് എന്തല്ല? x - 4 എന്തല്ല? ഫാക്ടർ അല്ല. നോട്ട് ഫാക്ടർ എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഫാക്ടർ അല്ല എന്നുള്ള ഒന്നാമത് പോയിന്റ് നമുക്കിവിടെ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്? സ്റ്റെപ്പ് 3, നമ്മൾ ഈ എക്സ് ഇവിടെ x³ ആണല്ലോ, x³ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുന്നു? എക്സ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും? x² ആയിട്ട് മാറാണ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? x³നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് വരും? x² + പിന്നെ ബാക്കിയുള്ളത് 28 അല്ലേ. അപ്പൊ 28ന്റെ ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും? ഇവിടെ എക്സ് എന്ന് പറയുന്ന ടേമാണ് പിന്നെ വരിക.
പിന്നെ എന്ത് വരും? ആ കോൺസ്റ്റന്റ് ടേം വരും. പിന്നെ ഏതാണ് വരിക? റിമൈൻഡർ ആണ് അവിടെ വരിക. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്തെടുത്ത് എഴുതാണ്? 7 എഴുതുന്നു. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് 28 നമ്മൾ എഴുതുന്നു. കോൺസ്റ്റന്റിന്റെ സ്ഥാനത്ത് 118 എഴുതുന്നു. റിമൈൻഡർ എന്ന് പറയുമ്പോൾ സീറോ അല്ലാത്ത കണ്ടീഷൻ വന്നാൽ 464 ഡിവൈഡഡ് ബൈ എന്താണ് എഴുതുക? എക്സ് മൈനസ് 4 ആണ് എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 7x² പ്ലസ് 28x പ്ലസ് 118 പ്ലസ് 464 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ കിട്ടും. സിമിലർലി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ് റേസ്റ്റ് 4 മൈനസ് 5x² പ്ലസ് 6 ഡിവിഷൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? എക്സ് മൈനസ് 2 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ് റേസ്റ്റ് 4 കഴിഞ്ഞ പിന്നെ എക്സ് റേസ്റ്റ് 2 ആണ്. 3 ഇവിടെ ഇല്ല. 3 നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിവിഷൻ അപ്പൊ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. സൊല്യൂഷൻ 3 × എക്സ് റേസ്റ്റ് 4 0x³ മൈനസ് 5 × എക്സ് സ്ക്വയർ പ്ലസ് 6 ഡിവിഷൻ എക്സ് മൈനസ് 2 എന്ന പേരിൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 ആയിട്ട് എന്താണ് ചെയ്യണത്? എക്സ് മൈനസ് 2 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മാറും. ഇനി സ്റ്റെപ്പ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എടുത്ത് എഴുതുന്നു. 3 0 മൈനസ് 5 6 എന്നെടുത്ത് എഴുതാണ്. ഇവിടെ നമ്മൾ 2 കൊടുക്കുന്നു അല്ലെ. 3 എടുത്ത് എഴുതാണ്. 2 × 3 6 അല്ലെ. 6 + 0 എന്ന് പറയണെങ്കിൽ എത്രയാണ് വരിക? 6. വീണ്ടും എന്ത് ചെയ്യണം? 2 × 6 ചെയ്യുക. 12 വരും. അപ്പൊ നമുക്ക് ബാക്കി എത്ര പേരാണ് ചെയ്യുക? 7 വരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 2 × 7 മൾട്ടിപ്പിൾ ചെയ്യാം. 2 × 7 14 എന്ന് പറയുന്ന തോന്നി വിട്ടൊരു ആളും വിട്ടു പോയില്ലേ. എക്സ് സ്ക്വയർ കഴിഞ്ഞ വിട്ടൊരു 0 ഉണ്ട്. ഓ പ്ലസ് 0 എക്സെട്രാ. സോറി. അപ്പോ ഇവിടെ 7 വന്നല്ലേ. 7 × 2 എന്ന് പറയുമ്പോൾ 14 വരും. 14 എടുത്ത് എഴുതുന്നു. വീണ്ടും 14 × 2 ചെയ്യാണ്. അപ്പൊ എത്ര വരും? 28 വരും. 28 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 34. 34 നോട്ട് ഈക്വൽ ടു 0 ആണ് വരിക. അപ്പൊ നമുക്ക് എന്താ പറയാം? 3x⁴ − 5x² + 6 എന്ന് പറയുന്നത് x⁻²² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ടിന്റെ റിമൈൻഡർ എത്ര വരില്ല? 0 വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ x⁴നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ x³ എന്ന് പറയുന്ന ടേം വരും. ദെൻ കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് വരും? x². കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് വരും? എക്സ് അല്ല വരിക. അപ്പൊ x³ന്റെ സ്ഥാനത്ത് ആരാണ് വരിക? 3. x² എന്ന് പറയുമ്പോൾ ആര് വരും? 6. എക്സിന്റെ സ്ഥാനത്ത് ആര് വരും? 7 വരും. പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 14 പ്ലസ് റിമൈൻഡർ ഇവിടെ 34 0 അല്ല. അപ്പൊ 34 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇതാണ് ഈ കേസിലെ എന്തായിട്ട് മാറുന്നത്? റിമൈൻഡർ ആയിട്ട് മാറുന്നത്. അപ്പോൾ 0 വരാത്ത കണ്ടീഷനുണ്ട്, 0 വരുന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. സൈനിങ് ഔട്ട്.